E സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യമഹ ഫാസിനോ വൺ ട്വൻറ്റി ഫൈവ് ആണ് അതായത് ലേറ്റസ്റ്റ് മോഡൽ ബാരസ്റ്റേജ് സിക്സ് മോഡലിൽ ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി ഇറക്കിയ ഒരു സ്കൂട്ടറാണ് ഇതിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ഡീലക്സ് വേരിയൻ്റാണ് ഇതിൽ തന്നെ മൂന്ന് വേരിയൻ്റ് ഉണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് ഡീലക്സ് പിന്നെ എസ് വേരിയൻറ്റ് അതായത് സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റ് ഇത്രയും വേരിയൻ്റുകളാണ് ഇതിൽ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീലെക്സ് വേരിയൻ്റാണ് ഇതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു കളർ ചേഞ്ചസ് മാത്രമേ ഈ എസ് വേരിയൻ്റിൽ വരുന്നുള്ളൂ അതായത് സ്പെഷ്യൽ എഡീഷൻ വേരിയൻറ്റിൽ വരുന്നുള്ളൂ അതിൽ തന്നെ ഒരു ഗോൾഡ് കോം പോലാണ് വരുന്നത് നമുക്ക് ഈ ഇലക്ട്രിക് സ്റ്റൈലായാലും അതുപോലെ തന്നെ അലൈവിൽസിലായാലും ഒക്കെ ഒരു ഗോൾഡിൽ കളറിലാണ് വരുന്നത് അത്രയും ചേഞ്ചസ് അത് രണ്ട് തമ്മിലുള്ളൂ ബാക്കി എല്ലാ ഫംഗ്ഷൻസും സെയിമാണ് അതായത് ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ ടൈൽ ലൈറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ബ്ലൂ ഇൻ്റർഗ്രേറ്റഡ് ബ്ലൂടൂത്ത് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സെയിമാണ് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ഹൈബ്രിഡ് മോട്ടോർ തന്നെയാണ് അതിലും വരുന്നത് അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഫുള്ളി എൽ ഇ ഡി ആണ് അതിൽ തന്നെ ഒരു ബാർ ടൈപ്പ് ഒരു ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് ഒരു ഈ ഫാഷനോടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഏരിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു വി ഷേപ്പ് ആയിട്ട് കാണാൻ പറ്റും അതായത് ഹെഡ്ലൈറ്റ് മീറ്റർ കൺസ്രോള് അതുപോലെ തന്നെ സൈഡ് മിറേഴ്സ് ബാക്ക് ടൈൽ ലൈറ്റ് എന്തിനു പറയുന്ന നമുക്ക് ഈ ഒരു കീ കീസെറ്റിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ഫാഷനോ ഒക്കെ കാണാം അതും നമുക്കൊരു വി ഷേപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ടോട്ടലി നമുക്ക് ആ ഒരു ഷേപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും ഒരു വിധം എല്ലാ ഏരിയയിലും പിന്നെ സൈഡ് പ്രൊഫൈലെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷനോ നമുക്കൊരു ക്രോം ഫിനിഷിലുള്ള ഫാഷനോ ലാക്ട്രിക് സ്റ്റൈൽ ഒരു പ്രീമിയം ഫിനിഷിൽ കാണാം അതേപോലെ ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഷേപ്പിലുള്ള എൽ ഇ ഡി ടൈൽ ലൈറ്റ് നമുക്കിവിടെ കാണാം അവിടെ നിന്ന് ഈ സൈഡിലോട്ട് വരുമ്പോൾ സെയിം ഒരു ഫാഷനോടെ ബാഡ്ജിങ്ങും പിന്നെ ഒരു പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഫുട് റെസ്റ്റ് അതുപോലെ തന്നെ നല്ല നീറ്റിൽ ഫി ഫിനിഷിങ്ങിലുള്ള ഒരു മഫ്ലർ കവർ കിറ്റ് നമുക്കൊരു കണ്ണ് ചെല്ലുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് ഒരു പ്രീമിയം ലെവൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള സൈഡ് പ്രൊഫൈലാണ് പിന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു വൺ നയൻറ്റി എം എം ആണ് അതുപോലെ ടയർ സെക്ഷൻ വരുന്നൊരു നയൻറ്റീൻ നയൻറ്റീൻ ട്വൽ ഇഞ്ചിൻ്റെ അലൈ വീൽസ് ആണ് വരുന്ന ഫ്രണ്ട് അതുപോലെ ഫ്രണ്ട് ഫെൻറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽ ഫിനിഷിലാണ് വരുന്നത് പിന്നെ സെൻ്ററിലായിട്ടൊരു മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു ഡിസൈനിങ്ങും വരുന്നുണ്ട് അതുപോലെ ഒരു ഡ്യുവൽ ടോൺ അതായത് ഒരു ക്രോമും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള സൈഡ് മെറ്ററിയൽസ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇനി ഇതിൻ്റെ കീ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മറ്റുള്ള സ്കൂട്ടറുകളിൽ കാണുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷൻ കീ ആണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു സീറ്റിൻ്റെ സ്റ്റോറേജ് അണ്ടർ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് അതിൽ തന്നെയാണ് നമുക്ക് പെട്രോൾ ഇൻലെറ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു വലിയ ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാനും അതുപോലെ നമുക്ക് പേപ്പറും കാര്യങ്ങളും വയ്ക്കാനും പിന്നെ സീറ്റിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ടൂൾസ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു നമ്മുടെ അത്യാവശ്യം യൂസുകൾക്കുള്ള എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇനി ഇതിൻ്റെ കളർ വേരിയൻറ്റുകൾ നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കളർ വേരിയൻ്റുകൾ അതായത് ടോട്ടൽ ഇതിൽ വരുന്ന എല്ലാ കളർ വേരിയൻറ്റും പരമാവധി നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ ഡീലെക്സിൽ വരുന്നത് മൂന്ന് കളറാണ് അതായത് ഡാർക്ക് ബ്ലൂ അതുപോലെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ റിവ്യൂനും എടുത്തിട്ടുള്ള സ്കൂട്ടറിൻ്റെ കളറ് പിന്നെ വരുന്നത് ഒരു കോപ്പർ കളറാണ് പിന്നെ സ്പെഷ്യൽ എഡിഷനിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് കളർ ഓപ്ഷനാണ് വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ കണ്ട ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു റെഡ് കളറാണ് വരുന്നത് അതിൽ തന്നെ ഒരു ഗോൾഡ് ഫിനിഷിങ് നമുക്ക് കാണാം അതായത് ഫാസനോ എസ് അതുപോലെ അലൈ വീൽസിൽ കാണുന്നത് പിന്നെ നമുക്ക് ആ ഒരു ടൈൽ ലൈറ്റിൻ്റെ മേലെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കാണാം പിന്നെ ഗ്രാബ്രൈലൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇതിലാണ് കുറച്ചും കൂടി നല്ല ലുക്ക് തോന്നിയത് കാരണം ഒരു മാറ്റ് ഫിനിഷിങ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇത് നമുക്ക് കാണുമ്പോൾ ശരിക്കും ഫുള്ളി ഒരു പ്രീമിയം സ്കൂട്ടർ ആ ഒരു ലെവലും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഒരു സ്പെഷ്യൽ എഡിഷൻ അതുപോലെ അപ്പോൾസറി ആയിക്കോട്ടെ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതായത് ആ മീറ്ററിൻ്റെ ഏരിയ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യത്തിലും ആ ഒരു ഡിഫറൻസ് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഒരുപാട് പ്രൈസ് ഡിഫറൻസ് എന്നൊന്നും പറയാല്ല പറയാമില്ല ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് വെർത്താണ് കാരണം അത്രയും കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് നമുക്ക് ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതാണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്പെഷ്യൽ എഡിഷൻ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് ലാസ്റ്റിലെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇനി നമുക്കിതിൻ്റെ റൈഡിങ് പെർഫോമൻസ് അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ സ്വിച്ചസും മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ഒരു ഫുള്ളി ആയിട്ടുള്ള മീറ്റർ കൺസോൾ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു ഇതും കാണാം ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു ട്രിപ്പ് എ ബി അതുപോലെ തന്നെ നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങളും ഫ്യൂവൽ ഗേജ് എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റൈഡർക്ക് നോട്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതാണ് നമുക്ക് ഓട്ടോ ഓൺ ഓഫ് സിസ്റ്റം നമുക്ക് ഇവിടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം അതാണ് ഈ ഓട്ടോ ഓൺ ഓഫ് സിസ്റ്റം അത് ഹൈബ്രിഡ് ടെക്നോളജിയാണ് അത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മീറ്റർ കൺസോൾ കാര്യങ്ങൾ വരുന്നത് അടുത്ത് നമുക്കിതിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പറയാം അതായത് ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഹൈബ്രിഡിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നേരത്തെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു സ്വിച്ച് ഞാൻ കാണിച്ചിരുന്നു അതായത് നമുക്ക് ഓൺ ഓഫിൻ്റെ അവിടെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ മാരതി ചുസിക്കി കാറുകളിലൊക്കെ അല്ലെങ്കിൽ മോഡേൺ കാറുകളിലൊക്കെ ഒരു ഹൈബ്രിഡ് ടെക്നോളജി വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ളി നമുക്ക് ആ ഒരു ടെക്നോളജി നമുക്കിവിടെ പറയാൻ പറ്റില്ല കാരണം അത് ഫുൾ ടൈം നമുക്ക് ആ ഒരു മോട്ടോർ ജനറേറ്റർ വഴി അവർ ആ ഒരു എഞ്ചിനെ കൺട്രോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ടോർക്ക് സിസ്റ്റും കാര്യങ്ങളും വരുന്ന രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഈ യമഹേലയിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി ട്രാഫിക്ക് അതുപോലെ തന്നെ നല്ല ബ്ലോക്കുള്ള ഏരിയ ചിലപ്പോൾ ഒരു മിനിറ്റിൽ മേലെയുള്ള ഒരു സിഗ്നൽ അവിടെയൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും പിന്നീട് നമുക്ക് ത്രോട്ടിലിൻ്റെ ആ ഒരു റെസ്പോൺസ് വെച്ചിട്ട് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നമ്മളറിയ പോലില്ല ഒരു സെൽഫ് കിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല ആ ഒരു ടൈമിലുള്ള ഫ്യൂല് അല്ല അതുപോലെ തന്നെ ആ എൻജിൻ്റെ വർക്കിങ് ഒരു ത്രീ ടു ഫോർ സെക്കൻഡ് വരെ നമുക്ക് ആ എഞ്ചിൻ ഓടാനുള്ള പവർ അപ്പോൾ യമഹ ഇതിനെ പറയുന്നത് എസ് എം ജി എന്നാണ് സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എന്നാണ് പറയുന്നത് ആ ഒരു ആ ഒരു ടൈമിൽ നമുക്ക് എൻജിൻ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്ററിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പവർ എടുത്തിട്ട് ആ ഒരു മോട്ടോർ ജനറേറ്റർ വഴി ആണ് വർക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടി മൂവ് ചെയ്യുക അപ്പോൾ ആ ഫസ്റ്റ് ഒരു ത്രീ ടു ഫോർ സെക്കൻഡ് മാത്രമേ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളൂ പിന്നീട് അങ്ങോട്ട് വർക്കിംഗ് എല്ലാം നമുക്ക് ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ സെയിം വർക്കിംഗ് ആണ് അപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിലുള്ള ആ ഒരു ഫ്യൂവലിൻ്റെ കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് ഇപ്പം നമ്മളെപ്പോലുള്ളവർക്കല്ല ഈ ഒരു ഹെവി സിറ്റിയിലൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വലുതായിരിക്കും കാരണം ഫ്യുവലിലുള്ള മാറ്റം ഇപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനൊരു ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് നമുക്ക് സിറ്റിയിലും അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി ഫോറിൻ്റെ അടുത്ത് നമുക്ക് ഹൈവേയിലും കിട്ടുന്നതാണ് പറയുന്നത് പക്ഷേ ഇതിനേക്കാളും മേലെ കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് റിവ്യൂസിലും അതുപോലെ തന്നെ ഇ എം ഐയുടെ തന്നെ ക്യാമ്പയിനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എഴുപതും എഴുപത്തഞ്ചൊക്കെ കിട്ടിയവർ കാണിച്ചു അപ്പോൾ അതാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ വരുന്നത് ജസ്റ്റ് നമുക്കൊരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ നമുക്കൊരു ത്രീ ടു ഫോർ ഒരു ഫോർ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ക്ലൈമ്പിങ് അങ്ങനത്തെ ഒരു ഇതിന് ആ ഒരു മോട്ടോർ വഴി ജനറേറ്റർ വഴി ജസ്റ്റ് എൻജിന് വർക്ക് ചെയ്യിക്കുന്നതിനെയാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എഞ്ചിനിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെയാണ് ഭാവിയിൽ ഇത് നമുക്ക് ഫുള്ളി ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയി മാറുന്ന മാറിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപയോഗം അതായത് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്കൂട്ടറോന്ന് തന്നെ നമുക്ക് പറയാം യമഹ ഫേസനോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എഞ്ചിൻ ഇനി നമുക്കിതിൻ്റെ റൈഡിങ് കംഫർട്ടും കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനി ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഫിഗർ ഒക്കെ വരുന്ന ഒരു എയിറ്റ് പോയിൻറ്റ് ടു എച്ച് പി അതായത് സെയിം നമുക്ക് മുന്നേ കിട്ടിയിരുന്ന അതേ ഒരു പവർ ഫിഗർ ആണ് ഇപ്പോൾ കിട്ടുന്നത് പക്ഷേ നമുക്ക് ടോക്കിൻ്റെ കാര്യത്തിൽ ഒരു പോയിൻറ്റ് സിക്സ് എൻ എമ്മിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അതായത് കുറച്ച് ഗെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് എഞ്ചിനിലേക്ക് വന്നപ്പോൾ വെയ്റ്റിലൊന്നും അധികം വെയിറ്റിലും അതുപോലെ തന്നെ പവറിലൊന്നും വലിയ ചേഞ്ചസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടോർക്കിൻ്റെ ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി നയൻ കെ ജി ആണ് വരുന്നത് മറ്റുള്ള സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരു ഹൺഡ്രഡ് തൊട്ടിട്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവിൻ്റെ അകത്താണ് ബാക്കി എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും വെയിറ്റ് വരുന്നത് അപ്പോൾ ഒരു പവർ ടു വെയിറ്റ് റേഷ്യ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എയിറ്റ് പോയിൻറ്റ് ടു എച്ച് പി നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ക്രൂട്ടേഴ്സിൻ്റെ പവർ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് കാരണം ഒരു പവറിൻ്റെയും വെയിറ്റിന് ഒരു റേഷ്യോ വെച്ചിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത് ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ നമുക്കിത് ആക്ടിവേറ്റ് ആവുന്ന രീതി സമയത്ത് നമുക്കതിൽ കിട്ടും പിന്നെ നമുക്ക് വരുന്നത് നാവിഗേഷൻ നമുക്കിതിൽ ടെൻ ബൈ ടെൻ വരുന്നില്ല ബാക്കി ഒരുവിധം എല്ലാ ഫംഗ്ഷൻസും നമുക്കതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമുക്കിതിൻ്റെ കണക്ട് എക്സ് ആപ്പ് വഴി നമുക്ക് കോളുകൾ എടുക്കാനും അതുപോലെ വണ്ടിയുടെ കറണ്ട് പൊസിഷൻ അറിയാനും അതായത് ലൊക്കേഷൻ ഹിസ്റ്ററി അറിയാനും റൈഡിങ് ഹിസ്റ്ററി അറിയാനും അങ്ങനെ സാധാരണ ഇപ്പോൾ എല്ലാ വണ്ടികളിലും കാണുന്ന അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിലും കാണുന്ന ആ ഒരു ഫംഗ്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലും കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടും കാര്യങ്ങൾ വരുന്നു പിന്നെ ഒരുപാട് ഹാർഡൊന്നും അല്ല നമുക്ക് ടെലിസ്കോപ്പിക്ക് ആണ് ഫ്രണ്ട് വരുന്നത് അത് നമുക്ക് ഒരുപാട് ഹാർഡ് ഒന്നുമല്ല സസ്പെൻഷൻ വരുന്നത് അതുപോലെ തന്നെ ബാക്കിലായാലും പില്ലിൻ്റെ കംഫർട്ടായാലും എല്ലാം നമുക്ക് നല്ല അടിപൊളി കംഫർട്ടാണ് നല്ല തരുന്നത് അപ്പോൾ ഒരു വർത്തായിട്ടുള്ള സ്കൂട്ടറാണ് ഇനി ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് ഇതിൻ്റെ എല്ലാ വേരിയൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം തന്നെ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്കൂട്ടറിൻ്റെ റേറ്റ് തന്നെ പറയാം അതിന് നമുക്ക് ഓൺ റോഡ് എമൗണ്ട് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിമൂന്ന് രൂപയാണ് പിന്നെ ഇതിലൊരു മെയിൻ കാര്യം വരുന്നത് ഒരു ഫോർ തൗസൻഡ് ക്യാഷ് ബാക്ക് നമുക്ക് എല്ലാ ഹൈബ്രിഡ് മോഡൽസിനും വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതേ സെയിം സ്കൂട്ടർ തന്നെ നമുക്ക് അപ്പോൾ ഫിനാൻസിൽ ഞാൻ ആകെ ഇപ്പോൾ ഈ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂട്ടറിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇനീഷ്യൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്കൊരു ഫൈവ് തൗസൻഡും അതുപോലെ ഒരു തേർട്ടി സിക്സ് പ്ലാൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി പിന്നെ ഒരു ട്വൻറ്റി ഫോർ മന്തിൻ്റെ ആണെന്ന് വെച്ചാൽ ഒരു ഫൈവ് തൗസൻഡ് തേർട്ടിയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫിനാൻസ് ആണ് ഈ മോഡലിൽ വരുന്നത് ഇനി ഇതിൽ ഡിസ്ക് സ്റ്റാൻഡേർഡ് മോഡലാണെങ്കിൽ ഒരു നയൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് വരുന്നത് അത് തന്നെ ഒരു ഡ്രം ഡീലെക്സിലാണ് വരുന്നത് അല്ല ഡ്രമ്മിൻ്റെ ഡീലക്സ് വേരിയൻറ്റിലാണ് വരുന്നത് വെച്ചാൽ ഒരു നയൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീയാണ് വരുന്നത് അത് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡ്രമ്മിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ എഡിഷനിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഒരു വൺ ലാക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്രൈസ് ഡിഫറൻസുകളാണ് വരുന്നത് ഇത്രയും വേരിയൻറ്റുകളും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു ഫർദർ എൻക്വയറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ വണ്ടിയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇത് ഓരോ ടൈമിലും വേരി ആയിട്ട് പോവും അതായത് നമുക്ക് ഈ പറയുന്ന റേറ്റ് ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ വരിക അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്കൂട്ടറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമുക്കൊരു വണ്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഡയറക്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ജസ്റ്റ് ഒരു റിവ്യൂ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക കാരണം എല്ലാ വണ്ടികളിലും അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും ഒരു ടേസ്റ്റ് പ്രിഫറൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാം ആയിരിക്കും അതുകൊണ്ട് തന്നെ എടുക്കുന്നേക്കാൾ മുമ്പ് റൈഡ് ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ പിില്ലിയും കംഫോർട്ടും ഞാൻ എടുത്ത് പറഞ്ഞില്ല അത്യാവശ്യം നല്ല പിള്ളിയും കംഫോർട്ടും നല്ല സ്പേസും സീറ്റിന് ഒരു സ്കൂട്ടറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ